കർണാടകയിൽ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് കർണാടക വിധാൻസൌധയിൽ വോട്ടെടുപ്പ് നടക്കുക ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള സഭയിൽ നൂറ്റി പതിനൊന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അതേസമയം കോൺഗ്രസിന് ആശ്വാസമേകി വിട്ടുപോയ എം മടങ്ങിയെത്തി മേറ്റ് അൻപത്തിയാറ് മണിക്കൂറിനുള്ളിൽ ബി എസ് യെദ്യൂരപ്പയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം രാവിലെ വിശ്വാസ വോട്ടെടുപ്പിനായി പ്രത്യേകം വിളിച്ചുചേർത്ത് നിയമസഭാ സമ്മേളനം ആരംഭിക്കും പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞയാണ് ആദ്യം നടക്കുക ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ സഭയിൽ വിശ്വാസം തേടിയുള്ള പ്രമേയം അവതരിപ്പിക്കും തുടർന്ന് പ്രമേയത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും എതിർത്ത് കോൺഗ്രസ് ജെ നേതാക്കളും സംസാരിക്കും തുടർന്നായിരിക്കും വോട്ടെടുപ്പിലേക്ക് കടക്കുക രഹസ്യ ബാലറ്റ് വോട്ടെടുപ്പിന് ഉപയോഗിക്കരുതെന്ന് ഇന്നലെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ മറ്റേത് രീതികൾ വോട്ടെടുപ്പിന് ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ പ്രോടൈം സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി പതിനൊന്ന് പേരുടെ പിന്തുണയാണ് എന്നാൽ ഏതെങ്കിലും അംഗങ്ങൾ രാജിവെക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്താൽ വോട്ട് ചെയ്ത അംഗങ്ങളുടെ പകുതിയിലധികം പേരുടെ പിന്തുണ മതിയാകും നിലവിൽ യെദ്യൂരപ്പയെ പിന്തുണയ്ക്കാനുള്ളത് നൂറ്റിനാലംഗങ്ങളാണ് വിശ്വാസവോട്ടെടുപ്പിനെ എതിർക്കുന്ന ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിന് രണ്ട് സ്വതന്ത്രരുൾപ്പെടെ നൂറ്റിപ്പതിനേഴ് പേരുടെ പിന്തുണയുണ്ട് ഇവരിൽ ഏഴുപേർ ക്രോസ് വെട്ട് ചെയ്യുകയോ പതിനാല് പേർ മാറി നിൽക്കുകയോ രാജിവയ്ക്കുകയോ ചെയ്താലും യെദ്യൂരപ്പ വോട്ടെടുപ്പ് അതിജീവിക്കും ന്യൂസ് ഡെസ്ക് ജീവൻ